കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ആമസോൺ ഹോൾ വീഡിയോ ഉണ്ട്, കണ്ടിട്ടില്ല ഞാൻ പറ്റും. ക്യൂ അതിനകത്ത് എല്ലാവരും പറഞ്ഞു ചേച്ചി യു ലുക്ക് സോ ഡൾ ഡൗൺ എന്താണെന്നുള്ളത്. ആക്ച്വലി പറഞ്ഞാൽ കഴിഞ്ഞ 1 വീക്കായിട്ട് എനിക്ക് പനിയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് എന്താണ് അതിൻ്റെ ഒരു പ്രശ്നം, ഇത്രയേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പക്ഷേ പതിവിലും എനർജറ്റിക് ആയിട്ടാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് ഒരു പെർഫ്യൂം ഡിയോഡ്രൻറ്റ് വീഡിയോ ആയിട്ടാണ്. നമ്മളിൽ എന്ത് ചെയ്തിട്ടില്ലെങ്കിലും കുറച്ച് ആൾക്കാരെങ്കിലും നമ്മുടെ പെർഫ്യൂം അടിക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവും അല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആമസോണിൽ നിന്ന് ഒരു 200 രൂപയെ താഴെയുള്ള ഒരു 5-6 എണ്ണം മറ്റേത് വന്നിട്ടില്ല കേട്ടോ. അത് വെച്ചാൽ നമുക്ക് അറിയാം അതൊരു ഡവ് ആണ്, അതെന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഡവ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഒരു പെർഫ്യൂം ഡിയോഡ്രൻറ്റ് പെർഫ്യൂം ആണ് വരുന്നത്, ഡിയോഡ്രൻറ്റ് ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ അതിൽ എത്ര നേരം ലാസ്റ്റ് ചെയ്യൂ, ഏതാണ് നല്ല മണം എന്നൊക്കെ നമുക്ക് അറിയണ്ടേ അല്ലേ. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. ബൈ ദ വേ, ലിപ്സ്റ്റിക് നല്ല അടിപൊളി ഷെയ്ഡാണ്, ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യാം ഏതാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോ ഇതിൽ ഒന്നാമത്തേത് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഈ ഒരു പെർഫ്യൂമാണ്, അഗൈൻ ആൻഡ് സെയിം പെർഫ്യൂം, പെർഫ്യൂം അല്ല ഡിയോഡ്രൻറ്റ് മെൻറ്റു. അപ്പോ ആദ്യത്തെ നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു പെർഫ്യൂമാണ്, നൈക്ക് ഓർ നൈക്കി എന്നാണ് പറയുന്നത്. ഞാൻ നൈക്ക് എന്നാണ് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഈ അവിടെ സൈലന്റ് ആണെന്ന് തോന്നുന്നു. ഈ ഒരു പെർഫ്യൂമാണ്, ഇത് 200 ml ആണ് കേട്ടോ. നോർമലി നമ്മൾ പെർഫ്യൂം ഉപയോഗിക്കുമ്പോൾ ഓസോൺ ലെയറിന് നമ്മൾ ശരിക്കും ബാധിക്കും എന്നാണ് പറയുന്നത്, പക്ഷേ നൈക്ക് പറയുന്നത് ഇത് ഓസോൺ ലെയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. ഇനി ഇതിന്റെ സ്മെല്ല് ഞാൻ എന്താണ് സ്മെല്ല് പറയാനായിട്ട്, ഇതിന് ഒരു ഫ്രൂട്ടി സ്മെല്ലാണ് കുറച്ചും കൂടി ഉള്ളത് കേട്ടോ. യാ, നല്ലൊരു ഫ്രൂട്ടി സ്മെല്ലാണ്, കുറച്ച് ഫ്രൂട്ടി സ്മെൽ ഉള്ളവർക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. കാരണം ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ഇതിൽ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ചെയ്തത് ഈ ഒരു ഡിയോ ആണ് കേട്ടോ. ഒരു 6 hours ഈസിലി ഇത് ലാസ്റ്റ് ചെയ്തു ഈ ഒരു സ്മെല്ല്. അപ്പോൾ നിങ്ങൾ ഒരു 200, 210, 215 രൂപയ്ക്കൊക്കെ നല്ലൊരു പെർഫ്യൂം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതും ഫ്രൂട്ടി സ്മെൽ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നൈക്കിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ വേരിയൻറ്റ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. നൈക്ക് ഞാൻ പണ്ട് തുടങ്ങി ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഡിയോ ആണ്. പണ്ട് ബാംഗ്ലൂർ ഉണ്ടായിരുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്ന ഒരു പച്ച കളർ ബോട്ടിൽ, സ്റ്റിൽ ഐ റിമെമ്പർ, നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു സ്മെല്ലായിരുന്നു അത്. പക്ഷെ നൈക്കിൻ്റെ വേറൊരെണ്ണമുണ്ട്, അത് പക്ഷെ ഞാൻ ഓർക്കുന്നില്ല, അത് എനിക്ക് അധികം സ്മെല്ല് ലാസ്റ്റ് ചെയ്തില്ല. പക്ഷെ ദിസ് ഡെഡ് ഡെഫിനറ്റ്ലി ലാസ്റ്റ്, ഒരു 6 to 7 hours ഇത് ഈസിലി ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്കെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു ബോട്ടിലാണിത്. ഇത് എൻവി എന്ന് പറയുന്ന പെർഫ്യൂം ഡിയോഡ്രൻറ്റ് സ്പ്രേ ആണ്. ബ്ലഷ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് ഇതിൽ പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ട്, നോ ഗ്യാസ് ഓൺലി പെർഫ്യൂം എന്ന്. ആക്ച്വലി യെസ്, എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് നിറച്ച് വെള്ളമാണ് ഇതിനകത്ത്. അപ്പോൾ ഇതിൽ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് പെർട്ടിക്കുലർലി അവർ വേറെ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. ഇത് 100% വെജിറ്റേറിയൻ ആണെന്ന് അവർ വെജിറ്റേറിയൻ മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പ്രൈസ് 199 ആണ്, 120 ml, അതേക്കാളും കുറച്ചും കൂടി കുറവാണ്. ഓക്കെ, ഇത് 200 ml ഉണ്ടായി, ഇത് 120 ml ഉള്ളൂ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് 199. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതാണ് കുറച്ചും കൂടി ലാഭം നൈക്കിന്റെ. ഇനി ഇതിന്റെ സ്മെല്ല് പറയാനാണ് എന്നുണ്ടെങ്കിൽ, ഇത് നല്ല അസാധ്യ പൂവിന്റെ മണമാണ്, അതായത് ഫ്ലോറൽ സെന്റ് ആണ് ഈ ഒരു പെർഫ്യൂമിന്. നല്ല എന്താ പറയണത്, ഭയങ്കര രസമുണ്ട്. എനിക്ക് പണ്ട് ഞാനവിടെ ഒരു യുഡിവൈഡിയുടെ ഒരു സ്മെല്ല് എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ഈ ഇതടിക്കുമ്പോൾ. ഫ്രഞ്ച് പെർഫ്യൂമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇതിന് പറയുന്നത്, എങ്കിലും ഇത് അധികം ലാസ്റ്റ് ചെയ്യുന്നില്ല. ലൈക്ക് ഒരു 2 to 3 hours എന്ന് ഞാൻ പറയാം, എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിലും അത്രേ ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബട്ട് അതിനുശേഷം നമ്മൾ റീഅപ്ലൈ ചെയ്യണം. പക്ഷെ മണം വൈസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു എൻവി എന്ന് പറഞ്ഞ ഈ ഒരു വേരിയൻ്റ് ആണ്. അടിപൊളിയാണ്, ബട്ട് ലാസ്റ്റ് ചെയ്യുന്നത് കുറച്ച് കുറവാണ്. പക്ഷേ സ്റ്റിൽ നമ്മളിപ്പോൾ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ലല്ലേ, വീട്ടിലൊക്കെ ഇടയ്ക്ക് നമുക്ക് റീഅപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു എൻവി എന്ന് പറഞ്ഞ പെർഫ്യൂം വാങ്ങിക്കാം, എസ്പെഷ്യലി നിങ്ങളൊരു ഫ്ലോറൽ സെൻറ്റിനോട് ഇഷ്ടമുള്ള ആളാണെങ്കിൽ. ഇനി ഞാൻ അടുത്തത് കാണിക്കാൻ പോകുന്നത് ഇതൊരു ലെയർ വാട്ടർ ഗേളിൻ്റെ, ഇതൊരു വാനില ടെസ്റ്റ് ബോഡി സ്പ്ലാഷ് ആണ്, ഡിയോഡ്രൻ്റ് അല്ല ഇത്, ബോഡി സ്പ്ലാഷ് ആണ്, അതായത് ബോഡിയിലേക്ക് ഡയറക്റ്റ് അടിക്കുന്നതാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷെ സ്റ്റിൽ ഇവർ ക്ലോത്തിലും അടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിന് അവർക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇത് ഹൈലി ഇൻഫ്ലേമബിൾ, ഇതും വെജിറ്റേറിയൻ ആണെന്ന് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 135 ml ആണ്, അതിന് 199 rupees ആണ്. അപ്പോൾ
അതിനേക്കാളും കുറച്ചുകൂടി നേരത്തെ കാണിച്ച എൻവിനേക്കാളും ഇച്ചിരി കൂടി കൂടുതലുണ്ട് ഇതിൽ. ഇതിന്റെ സ്മെല്ല് പറയാനായിട്ട് വാനിലയ്ക്ക് ഒരു ട്വിസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ട്വിസ്റ്റ് എന്താന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സ്മെല്ലാണിത്. ഈ ഒരു പെർട്ടിക്കുലർ വേരിയന്റിന് വാനിലയ്ക്ക് ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുള്ള ഒരു സ്മെല്ല്. ആ മാറ്റം എന്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിൽ എനിക്ക് മനസ്സിലായിട്ടില്ല. ബട്ട് നിങ്ങൾക്ക് വാനില ഇഷ്ടമാണ്, ബട്ട് ഒരുപാട് വാനില കുത്തി ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാം. ബട്ട് ടു ബി വെരി ഓണസ്റ്റ്, എനിക്ക് ഇതിനോട് ഒരു എനിക്ക് വാനില എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഈവൻ ചോക്ലേറ്റ് ഒക്കെ എനിക്ക് ഐസ്ക്രീം ആണെങ്കിൽ കൂടി ചോക്ലേറ്റ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു ഫ്ലേവറാണ്. ബട്ട് വാനിലയാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക വാനില സ്ട്രോബെറി ഐസ്ക്രീമിന്റെ കാര്യത്തിൽ. അപ്പൊ അതുപോലെ തന്നെ വാനില എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്മെല്ലാണ്. പക്ഷെ ഈ വാനിലയ്ക്ക് ഇത്ര നല്ല വാനിലയ്ക്ക് ഈ ഒരു ട്വിസ്റ്റ് കൊടുത്തത് എനിക്ക് അത്രയും പിടിച്ചിട്ടില്ല. ഇതൊരു ഫ്ലോപ്പ് ട്വിസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പേഴ്സണലി എന്റെ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറയണത്. പിന്നെ ഇത് ലാസ്റ്റ് ചെയ്യാനാണെങ്കിലും മേ ബി ഒരു 2 hours അതിലപ്പുറം ഈ ഒരു ഇത് ലാസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോ ഇത് വാനില ചെറിയൊരു ട്വിസ്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു വാട്ടർ ഗേളാണ്. അടുത്തത് എന്റെ ഞാൻ വാങ്ങിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരാണോ ഞാൻ കാണിക്കാൻ പോകുന്നത്. പക്ഷെ ഇത് പറയുമ്പോൾ പലരും വിചാരിക്കും ദൈവമേ ഇത് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണല്ലോ എന്ന്. കാരണം വേറൊന്നുമല്ല, ഇത് സ്പിൻസ് ആണ്. സ്പിൻസ് നമ്മൾ പണ്ട് തുടങ്ങി കേട്ടിട്ടുള്ളതാണ്. ഇങ്ങനെ കറങ്ങിയിട്ട് ഒരു പണ്ടൊരു ലേഡി ഇങ്ങനെ കറങ്ങിയിട്ട് വന്ന് സ്പിൻസിന്റെ ഒരു പെർഫ്യൂമിന്റെ ആഡ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്യാന്ന്. ഇത് 150 ml ആണ്. ഇതിന്റെ 150 ml പ്രൈസ് ഞാൻ താഴെ കൊടുക്കാം. 190 rupees ആണ്. 190 rupees ആണ് കേട്ടോ. ഇത് 3 seeker ഇത് എഴുതിയിട്ടുണ്ട് 24 hour ലാസ്റ്റ് ചെയ്യുന്നത്. ബട്ട് 24 hour പോയിട്ട് 2.4 hours ലാസ്റ്റ് ചെയ്യും കേട്ടോ. അതായത് ഒരു 2 hours മാക്സിമം, സോറി 2 hours മാക്സിമം ലാസ്റ്റ് ചെയ്യുള്ളൂ. പിന്നെ ഇതിന്റെ സ്മെല്ല് എന്ന് പറയാനായിട്ട് ഒരു എന്താ പറഞ്ഞ എനിക്ക് ഇഷ്ടമല്ല ഈ ഒരു സ്മെല്ല്. എനിക്ക് ഇഷ്ടമേ ആയില്ല ഈ ഒരു സ്മെല്ല്. ഒരു എന്താ പറയണത്, ഫ്രൂട്ടി ആണോ അല്ലെങ്കിൽ ഫ്ലോറൽ ആണോ ഒന്നും പറയാത്തരും പറ്റാത്ത ഒരു സ്മെല്ല്. സാധാരണ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ നമ്മൾ കേൾക്കുന്ന അതൊരു പ്രത്യേകിച്ച് എടുത്തറിയാനുള്ള ഒരു ഇതൊന്നുമില്ല. ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് ഈ സ്പിൻസിന്റെ. എനിക്കിത് ഒട്ടും തന്നെ എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ ഈ ഒരു പെർട്ടിക്കുലർ വേരിയന്റ്. ലാസ്റ്റും ചെയ്യുന്നില്ല. സോ ഇനി അടുത്തത് ഞാൻ ലാസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഈ ബോട്ടിൽ തന്നെ കണ്ടോ, നല്ലൊരു ക്യൂട്ട് എന്റെ ബാക്ക്ഡ്രോപ്പ് ആയിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഇതാണിത്. ഒരു അക്വാ ബ്ലൂ അല്ലെ, അക്വാ ബ്ലൂ ആണിത്. ഇത് മിനിസോന്റെ ബോഡി പെർഫ്യൂം ആണ്. ഇതാണ് ഏറ്റവും കുറവ്, 75 ml ആൻഡ് 90 rupees. നിങ്ങൾക്ക് സ്റ്റിൽ ഒരു എന്തോ ഓഫർ ഉണ്ട്, 82 rupees എന്തോ ഒരു കിട്ടും. ഇത് വന്നിട്ട് നല്ല ഒരു എന്താ പറയുന്നത്, ഇതും നല്ല ഒരു ഫ്ലോറൽ സ്മെല്ലാണ് കേട്ടോ. അടിപൊളി ഫ്ലോറൽ സ്മെല്ലാണിത്. ഇത് അത്യാവശ്യം ഒരു 4 to 5 അല്ലെ 5 to 6 തന്നെ നമുക്ക് കൂട്ടാം. 5 to 6 hours വരെ എനിക്ക് ലാസ്റ്റ് ചെയ്തു. പിന്നെ നിങ്ങൾ പെർഫ്യൂമിൽ അങ്ങനെ ലാസ്റ്റ് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ വളരെ കണ്ടിട്ടുണ്ട്. കണ്ടില്ലെങ്കിൽ ലൈബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഇപ്പം നിങ്ങളിപ്പോൾ ഇങ്ങനെ പേഴ്സ് പോയിന്റിൽ അടിക്കുകയാണെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഓയിൽ ഒക്കെ ഇട്ടിട്ട് അടിക്കുകയാണെങ്കിൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഇത് ഡെഫിനറ്റ്ലി ലാസ്റ്റ് ചെയ്തു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സ്മെൽ വൈസും ലാസ്റ്റിംഗ് ചെയ്യുന്ന ഒരു ഇതും കൊണ്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് മിനിസോ. ഐ ലൈക്ക് ഇറ്റ്. പക്ഷെ മിനിസോയിൽ ഞാൻ ഈ അടുത്തൊരു പെർഫ്യൂം വാങ്ങിച്ചായിരുന്നു, അതൊട്ടും തന്നെ ലാസ്റ്റ് ചെയ്തില്ല കേട്ടോ. ബട്ട് ഈ ഒരു പെർഫ്യൂം ഇറ്റ് ഡെഫിനറ്റ്ലി ഡിഡ് ലാസ്റ്റ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇത്. പിന്നെ എന്താണ്, ഇത് ക്രൂവൽറ്റി ഫ്രീയും കൂടിയാണ്. സോ അതുകൊണ്ട് അതിന് ഒരു ഒരു എന്താണ് എനിക്ക് പ്രത്യേകിച്ച് ഒരു അഫിനിറ്റി ചെയ്യുന്നുണ്ട്, കൂടുതലും ഉണ്ട്. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ഇത് ഇതിനെപ്പറ്റി എന്താണ് നല്ലൊരു 10 to 10 to 8 കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ബോഡി ഡിയോഡ്രൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 in 1 ഞാൻ ട്രൈ ചെയ്തത് ഒരു 200 rupees താഴെയുള്ളത്. ഇതിലും കുറേ കുറച്ചും കൂടി ഉണ്ട്. നിങ്ങൾക്ക് എൻചാൻഡർ നല്ലതാണ്, അത് ഞാൻ ഓർഡർ ചെയ്തിട്ടേ കിട്ടിയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് ഡവ് നല്ലതാണ്, നിവ്യ എനിക്കിഷ്ടമാണ്. അങ്ങനെ ഒരു 3-4 എണ്ണം കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. യാഡ്ലി പക്ഷെ എനിക്ക് വലുതായിട്ട് ഇഷ്ടമല്ലാത്തൊരു സ്മെല്ലാണ് യാഡ്ലിയുടെ. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ്. ഏറ്റവും ഇഷ്ടമുള്ളത് ഡവിൻ്റെ ആണ് എനിക്ക് കേട്ടോ. പിന്നെ എനിക്ക് മിനിസോന്റെ ഇത് ഇഷ്ടപ്പെട്ടു, നൈക്കിൻ്റെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നാവരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടത്, സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.